എല്ലാ ആരാധനാലയങ്ങളെയും വെച്ച് ഏറ്റവും വലിയ ദേവാലയമാണ് കംബോഡിയയിലെ സ്വാം റീപ്പിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർവാട്ട് എന്ന ഹിന്ദു ക്ഷേത്രം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ആരാധനാലയം എന്ന വിശേഷണവും ഇതിനുണ്ട്. ലോകത്തിലെ എല്ലാ ആരാധനാലയങ്ങളെയും വെച്ച് ഏറ്റവും വലിയ ദേവാലയമാണ് കംബോഡിയയിലെ സ്വാം റീപ്പിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർവാട്ട് എന്ന ഹിന്ദു ക്ഷേത്രം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ആരാധനാലയം എന്ന വിശേഷണവും ഇതിനുണ്ട്. 162.6 ഹെക്ടറിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. 12-ാം നൂറ്റാണ്ടിൽ ഖെമർ ഭരണാധികാരി സൂര്യവർമ്മൻ രണ്ടാമനാണ് ഈ മഹാക്ഷേത്രം പണികഴിപ്പിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളോടൊപ്പം ഭാരതീയ സംസ്കാരം നിലനിർത്തിപ്പോന്ന രാജ്യമാണ് കംബോഡിയ. കംബോജദേശം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഖെമർ ഭാഷയിലെ കംബോജിയ ഉണ്ടാകുന്നത്. ഇത് പിന്നീട് ഫ്രഞ്ചിൽ കംബോഡ്ജായി മാറുകയും വൈകാതെ രാജ്യത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് കംബോഡിയ എന്നായി തീരുകയും ചെയ്തു. കംബോജന്മാരെക്കുറിച്ച് പല ഭാരതീയ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ദ്രോണപർവ്വതത്തിൽ 6000-ത്തോളം വരുന്ന കംബോജ സേന പാണ്ഡവർക്കൊപ്പം നിന്ന് കൗരവർക്കെതിരെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോരാടിയെന്ന് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ കംബോജന്മാരെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്: ഇവർ അതീവ സൗന്ദര്യമുള്ളവരും വളരെ തീക്ഷ്ണതയുള്ളവരും മരണത്തിൻ്റെ ആൾരൂപവും യമനെ പോലെ ഭയം ജനിപ്പിക്കുന്നവരും കുബേരനെ പോലെ ധനികരുമാണ്. 802-ൽ ജയവർമ്മൻ രണ്ടാമൻ ഖെമർ സാമ്രാജ്യത്തിന് തുടക്കമിട്ടു. അങ്കോർ ആയിരുന്നു ഖെമർ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം. ഖെമറും സംസ്കൃതവുമായിരുന്നു പ്രധാന സംസാര ഭാഷകൾ. രാജാവും ജനങ്ങളും ഭൂരിപക്ഷവും പിന്തുടരുന്നത് ശൈവമതമായിരുന്നു. ഇന്നത്തെ മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ദക്ഷിണ ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ബൃഹത്തായ സാമ്രാജ്യമായിരുന്നു ഖെമർ. ആദ്യ ഖെമർ ചക്രവർത്തിയായ ജയവർമ്മൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ചക്രവർത്തിമാരും ദേവരാജ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. സൂര്യവർമ്മന്റെ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായിരുന്നു അങ്കോർ. 2007-ൽ ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘം ഉപഗ്രഹ ചിത്രങ്ങളുടെയും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ നടത്തിയ പഠനത്തിൽ വ്യവസായ വൽക്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ എക്കാലത്തെയും വലിയ നഗരം അങ്കോറാണെന്ന് കണ്ടെത്തി. ഹിന്ദു വിശ്വാസപ്രകാരം ദേവന്മാരുടെ വാസസ്ഥലമെന്ന് കരുതപ്പെടുന്ന മേരു പർവ്വതത്തിന് സമാനമായ രീതിയാണ് അങ്കോർവാട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തൻ്റെ മുൻഗാമികളുടെ ശൈവ പാരമ്പര്യത്തിൽ നിന്ന് മാറി നിന്ന സൂര്യവർമ്മൻ അങ്കോർവാട്ട് മഹാവിഷ്ണുവിനാണ് സമർപ്പിച്ചത്. ഖെമർ ഭാഷയിൽ ക്ഷേത്രനഗരം എന്നാണ് അങ്കോർവാട്ട് എന്ന പേരിനർത്ഥം. അങ്കോർ എന്നാൽ നഗരം എന്നാണ് അർത്ഥം. ക്ഷേത്രഭൂമി എന്ന അർത്ഥം വരുന്ന ഖെമർ വാക്കാണ് വാട്ട്. ഇതും സംസ്കൃതത്തിലെ വാദ എന്ന വാക്കിൽ നിന്നും വന്നതാണ്. മണൽക്കല്ലുകൊണ്ടാണ് അങ്കോർവാട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 203 ഏക്കർ ഭൂമി ഉൾക്കൊള്ളുന്ന വലിയൊരു മതിൽക്കെട്ടിനകത്താണ് അങ്കോർവാട്ട് നിൽക്കുന്നത്. ക്ഷേത്രത്തിനൊപ്പം ഖെമർ രാജാക്കന്മാരുടെ രാജകൊട്ടാരവും അങ്കോർ നഗരവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മതേതരമായ കെട്ടിടങ്ങളെല്ലാം തടി പോലുള്ള ഈട് നിൽക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ വേഗം നശിച്ചുപോയി. പുറമെയുള്ള മതിൽക്കെട്ടിലെ 4 ദിക്കിലും ഓരോ ഗോപുരങ്ങൾ കാണാം. ഇതിൽ തെക്കേ ഗോപുരത്തിന്റെ കീഴിലാണ് താരീസ് എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ളത്. മുൻപ് ഇത് ക്ഷേത്രത്തിന്റെ കേന്ദ്രഭാഗത്താണ് പ്രതിഷ്ഠിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ബുദ്ധമതത്തിന്റെ സ്വാധീനകാലത്ത് ഇതെടുത്ത് മാറ്റുകയും ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഓരോ ഗോപുരത്തെയും സംബന്ധിച്ചുകൊണ്ട് കൊത്തുപണികളാൽ സമൃദ്ധമായ ഗാലറികൾ കടന്നുപോകുന്നു. ഗോപുരത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കവാടങ്ങൾ ആന കവാടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആനകൾക്ക് അനായാസം കടന്നുപോകാൻ കഴിയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ലഭിച്ചത്. 3 ഗാലറികൾ കൊണ്ട് അങ്കോർവാട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയോരോന്നും തൊട്ടു മുമ്പുള്ളതിനേക്കാൾ ഉയർന്നാണ് ഇരിക്കുന്നത്. ഓരോ ഗാലറിയുടെയും എല്ലാ ദിക്കുകളും ഓരോ ഗോപുരം വീതം കാണാം. താമര ഇതളിന്റെ മാതൃകയിലാണ് ഈ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗാലറികളുടെ മേൽക്കൂരകൾ സർപ്പത്തെ റാഞ്ചുന്ന ഗരുഡന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും പുറമെയുള്ള ഗാലറിയുടെ ഭിത്തിയിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും വിവിധ രംഗങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശരിയായ ക്രമത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കൊത്തുപണിയാണിത്. കിഴക്ക് ഭാഗത്തെ ഗ്യാലറിയിൽ ഇപ്രകാരം രാമരാവണ യുദ്ധവും കുരുക്ഷേത്ര യുദ്ധവും ചിത്രീകരിച്ചിരിക്കുന്നു. തെക്ക് ഭാഗത്തെ ഗ്യാലറിയിൽ മാത്രമാണ് ഒരേ ഒരു ചരിത്ര രംഗം കാണാനാവുക. സൂര്യവർമ്മന്റെയും പരിവാരങ്ങളുടെയും ഒരു ഘോഷയാത്ര നല്ല മിഴിവോടെ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ഗ്യാലറിയിലാണ് ഒരുപക്ഷെ ഏറ്റവും പേരുകേട്ട രംഗമുള്ളത്. പാലാഴിമുദനം ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെ 92 അസുരന്മാരുടെയും 82 ദേവന്മാരുടെയും ചിത്രങ്ങൾ കാണാം. അങ്കോർവാട്ടിൽ ആകെ 1796 അപ്സരസുകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് കണക്ക്.
ഇതിൽ കേവലം 30 സെന്റിമീറ്റർ വലിപ്പമുള്ള അപ്സരസ് രൂപങ്ങളും ഉൾപ്പെടും. ഈ അപ്സരസുകളുടെയും ദേവന്മാരുടെയും വസ്ത്രം ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, നിൽപ്പ്, തലമുടി, ശിരോവസ്ത്രം എന്നിവയെ അതിശയിപ്പിക്കുന്ന വൈവിധ്യം കാണാം. ഈജിപ്ഷ്യൻ പിരമിഡുകളുമായി അങ്കോർ വാട്ട് താരതമ്യം ചെയ്യപ്പെടാറുണ്ട്. പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചുണ്ണാമ്പ് കല്ലുകൾ കേവലം 1.5 കിലോമീറ്റർ അകലെയുള്ള കോറയിൽ നിന്നും ലഭ്യമായിരുന്നു. എന്നാൽ അങ്കോർ വാട്ടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മണൽക്കല്ലുകൾ കോറി ചെയ്തെടുത്തത് 40 കിലോമീറ്റർ അകലെയുള്ള കൂളൻ പർവ്വതത്തിൽ നിന്നുമായിരുന്നു. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഖേമർ സാമ്രാജ്യത്തിന്റെ ബുദ്ധമതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വന്നു. ഈ മാറ്റം അങ്കോർ വാട്ടിലും പ്രകടമായിരുന്നു. മഹാവിഷ്ണുവിന്റെ പ്രതിമകൾക്ക് പകരം പലയിടത്തും ബുദ്ധ പ്രതിമകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഏതാണ്ട് ഇതേ കാലത്തോടെ ഖേമർ സാമ്രാജ്യത്തിന്റെ പതനവും തുടങ്ങി. ഖേമർ സാമ്രാജ്യവും ക്ഷയിച്ചതോടെ അങ്കോർ വാട്ടും അവഗണിക്കപ്പെട്ടു. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും ആധുനികവുമായ നഗരങ്ങളിലൊന്നിനെ കാഴെടുത്തു തുടങ്ങി 11-ാം നൂറ്റാണ്ടിൽ. ഫ്രഞ്ച് പ്രകൃതി ശാസ്ത്രജ്ഞനും പര്യവേഷണനുമായ ഹെൻറി മുഹോട്ട് ആണ് കൊടും കാടിനുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടന്ന അങ്കോർ വാട്ട് ക്ഷേത്രം കണ്ടെത്തുന്നത്. മുഹോട്ടിന്റെ യാത്രാക്കുറിപ്പുകളിൽ നിന്നാണ് അങ്കോർ വാട്ടിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. കംബോഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്കോർ വാട്ട് അവിടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തിലും അങ്കോർ വാട്ടിന്റെ സമൃദ്ധമായ പാരമ്പര്യത്തിലും അവർ അഭിമാനം കൊള്ളുന്നു. അവരുടെ കറൻസിയിലും ദേശീയ പതാകയിലും പോലും അങ്കോർ വാട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നിരവധി സന്ദർശകരാണ് ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.